നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ വിജ്ഞാപനം എം പിമാരായ ഹൈബി ഈടനും ടി എൻ പ്രതാപനും കീറിയറിഞ്ഞത് വിവാദമാകുന്നു ലോക്സഭയിൽ പ്രതിഷേധത്തിനിടെയായിരുന്നു ഇരുവരും വിജ്ഞാപനം കീറിക്കളഞ്ഞത് ഇരുവരെയും സ്പീക്കർ സസ്പെൻഡ് ചെയ്തേക്കും ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ പാർലമെന്ററി കാര്യമന്ത്രി പ്രമേയം അവതരിപ്പിക്കണം എം പിമാരുടെ പെരുമാറ്റം സഭയുടെ അന്തസ്സിന് നിരക്കുന്നതല്ലെന്നും ചട്ടവിരുദ്ധമെന്നും കാട്ടിയുള്ള പ്രമേയം പാസ്സായാൽ നടപടി വരാം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായി സൂചനയില്ല എന്നാൽ ഇരുവരുടെയും പ്രതിഷേധം അതിരുകടന്നുവെന്ന് സ്പീക്കറുടെ ഓഫീസ് വിലയിരുത്തുന്നതായി അറിയുന്നു അതേസമയം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടു ഒരു മിനിറ്റ് പോലും സഭ ചേരാനായില്ല പ്രതിപക്ഷ എം പിമാർ കറുത്ത വസ്ത്രങ്ങളും കറുത്ത മാസ്കും ധരിച്ചാണ് പാർലമെന്റിൽ എത്തിയത് രാഹുലിനെ അയോഗ്യനാക്കിയ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവ് പ്രതിപക്ഷം കീറിഞ്ഞു സ്പീക്കറുടെ ഡൈസിന് മുന്നിലേക്കാണ് ഉത്തരവ് വലിച്ചെറിഞ്ഞത് ഇതോടെ ലോക്സഭ നാലുമണിവരെയും രാജ്യസഭ രണ്ടു മണിവരെയും നിർത്തിവച്ചു പാർലമെന്റിന് മുന്നിൽ നിന്നും വിജയ് ചൌക്കിലേക്ക് പ്രതിപക്ഷം പ്രതിഷേധ മാർച്ചും നടത്തും രാവിലെ ചേർന്ന സംയുക്ത പ്രതിപക്ഷ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് അതിനിടെ ജനപ്രതിനിധികളെ ശിക്ഷിച്ചാലുടൻ സഭയിലെ അംഗത്വം റദ്ദാക്കാൻ പാടില്ലെന്നാവശ്യപ്പെട്ട ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ പരാമർശിക്കും രണ്ട് വർഷമോ അതിലധികമോ ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അപ്പീൽ നൽകാനുള്ള സാവകാശം ജനപ്രതിനിധിക്ക് നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം അതേസമയം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയാലും അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ഈ അപ്പീൽ തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് അതിവേഗം കോൺഗ്രസ് പോകും വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത് രാഹുൽ ഗാന്ധി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അപകീർത്തി കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടികളാണ് ഇതിനെല്ലാം കാരണം രാഹുലിനെതിരായ വിധിയിൽ അപ്പീലും ഇടക്കാല സ്റ്റേയും തേടി സെഷൻസ് കോടതിയിൽ ഹർജി നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നേരത്തെ സ്വീകരിച്ച നിലപാടുകളിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് സെഷൻസ് കോടതിയിലേക്ക് പോകുന്നത് രാഹുലിന്റെ പരാമർശത്തിനെതിരെ അപകീർത്തി ആരോപിച്ച് പരാതി നൽകിയ ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായ പൂർണേഷ് മോദി വിചാരണയ്ക്കിടെ മൂന്ന് വട്ടം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അപ്പോഴൊന്നും രാഹുലിന്റെ അഭിഭാഷകൻ പി എസ് ചെമ്പനശ്ശേരി ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല മൂന്ന് വർഷത്തിനിടെ സൂറത്ത് കോടതിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാർ മാറിയതിന് പിന്നിലും കോൺഗ്രസ് ദുരൂഹത കാണുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം മോദി എന്ന പേരുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് ആ വർഷം ഏപ്രിലിലാണ് പൂർണേഷ് പരാതി നൽകിയത് മെയ് രണ്ടിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ സൂറത്ത് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു ഒക്ടോബർ പത്തിന് കോടതിയിൽ ഹാജരായ രാഹുലും കുറ്റം നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ ഹർജിയിൽ പറയുന്ന പരാമർശങ്ങൾ തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നായിരുന്നു രാഹുലിന്റെ വാദം മൊഴി രേഖപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലും രാഹുൽ സൂറത്ത് കോടതിയിലെത്തി കേസിന്റെ തുടക്കത്തിൽ രാഹുലിന് അനുകൂലമായിരുന്നു കോടതിയുടെ നിലപാട് ഇതിനെതിരെ മൂന്ന് വട്ടം ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചു നാലധിക സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം മജിസ്ട്രേറ്റ് കോടതി നിരാകരിച്ചതിനെ തുടർന്നായിരുന്നു ആദ്യ ഇടപെടൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചു തെളിവുകളെ കുറിച്ച് രാഹുൽ നേരിട്ട് വിശദീകരിക്കണമെന്ന ആവശ്യം ഹർജിക്കാരൻ ഉന്നയിച്ചു ഇത് മജിസ്ട്രേറ്റ് കോടതി തള്ളി ഇതോടെ വിചാരണ നടപടി സ്റ്റേ ചെയ്യണമെന്നായി ആവശ്യം അതും മജിസ്ട്രേറ്റ് അംഗീകരിച്ചില്ല തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഹൈക്കോടതി സ്റ്റേ ആവശ്യം അംഗീകരിച്ചു നേരത്തെ സ്റ്റേ ആവശ്യപ്പെട്ട ഹർജിക്കാരൻ തന്നെ വിചാരണ അടിയന്തരമായി തീർപ്പാക്കണമെന്ന ആവശ്യമായി വീണ്ടും ഹൈക്കോടതിയിലെത്തി ഈ ആവശ്യത്തെ രാഹുൽ എതിർത്തു എന്നിട്ടും കഴിഞ്ഞ മാസം പതിനാറിന് ഈ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു ദിവസങ്ങൾക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ഇരുപത്തിമൂന്നിന് മജിസ്ട്രേറ്റ് വിധി പറയുകയും ചെയ്തു അങ്ങനെ ഹൈക്കോടതി ഇടപെടലാണ് കേസിൽ വിധി വേഗത്തിലാക്കിയത് അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിലും ഗുജറാത്ത് ഹൈക്കോടതിയിലും അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്ന ആശങ്ക കോൺഗ്രസിനു